ത്യാഗത്തിന് വേണ്ടി ദലീലയും സദസ്സിലെയും നല്ല ദലീല സഹോദരങ്ങളെ, ശ്രേഷ്ഠ ഗുരുവായിരുന്ന ശ്രീശ്യാമലക്ഷ്മിയുടെ സ്മരണം പുതുക്കാൻ വിചാരിക്കുന്ന പ്രിയ സഹോദരൻ ഒരു ശിഷ്യന്റെ സാക്ഷ്യവുമായിട്ടാണ് ഞാൻ വിളിച്ചത്. എന്റെ പഠന മേഖല പഴയ നിയമം എന്ന് മുഴുവൻ അറിയപ്പെടുന്ന യഹൂദ വേദഗ്രന്ഥമാണ്. അത് പഠിക്കണമെങ്കിൽ ഗൗരവമായി ആവശ്യമുള്ളത് പ്രായ ഭാഷ, അതുപോലെ ഗ്രീക്ക് ഭാഷ. എബ്രായ ഭാഷയിലാണ് ആദ്യത്തെ ഗ്രന്ഥ രൂപീകരണം നടന്നത്. കുറച്ച് അരാമിക് ഭാഷയിലാണ്, പക്ഷെ അത് പൊതുവെ പ്രയോഗത്തിലായത് ഗ്രീക്ക് ഭാഷയുടെ സബ്ജക്റ്റ് എന്നറിയപ്പെടുന്ന ആ രീതിയിലാണ്. എബ്രായ ഭാഷ എളുപ്പമുള്ള ഒരു ഭാഷയല്ല, അതിൻ്റെ സ്വഭാവം വളരെ വ്യത്യസ്തമാണ്. ഒരുപക്ഷേ ജർമ്മൻ ഭാഷയോ അല്ലെങ്കിൽ സംസ്കൃതത്തോ ഒക്കെ താരതമ്യം ചെയ്യാവുന്ന വിധത്തിലുള്ള ഒരു ഭാഷാതത്വമാണ്. അതിന് തന്നെ അക്കാലത്ത് ഒത്തിരി പ്രത്യേകതകൾ, പ്രത്യേകിച്ച് അതൊരു വോവൽസ് ഉണ്ടായിരുന്നു അക്കാലത്ത്. കൂടാതെ പ്രസന്റൻസ് ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് നമ്മുടെ മലയാളം വേദപുസ്തകത്തിൽ മോശയോട് യഹോവ ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന് പറഞ്ഞു എന്ന് രേഖപ്പെടുത്തി. അങ്ങനെ പറഞ്ഞാൽ ആ സാധ്യത കുറവാണ്. കാരണം അക്കാലത്ത് എബ്രായ ഭാഷയിൽ പ്രസന്റൻസ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആകുന്നു എന്ന് പറയാൻ പറ്റില്ല. ഞങ്ങൾ പഠിക്കുന്ന ആളുകൾ പറയും പെട്ടാണ് ഒസേറ്റീവാണ്, അതൊക്കെ നൂലാമാല പഠിച്ചാണ് പാടാം. അതൊക്കെ പഠിക്കുക എന്ന് പറഞ്ഞാൽ ഒരുവിധം വിവരമുള്ളവർ കേട്ടിട്ടുണ്ട്. ഞാൻ ആ കൂട്ടത്തിൽപ്പെട്ട ആളായിരുന്നില്ല. പക്ഷേ ശ്യാമൂലച്ഛൻ എന്നെ അങ്ങനെ ഒരാളാണ്. ഞാൻ ബാംഗ്ലൂർ UGC ബിഡി കോഴ്സിന് ചേരുമ്പോൾ അദ്ദേഹമാണ് അവിടുത്തെ പ്രായ ഭാഷയുടെയും സുറിയാനി ഭാഷയുടെയും അരാമ്യ ഭാഷയുടെയും ഗ്രീക്ക് ഭാഷയുടെയും പ്രാഥമിക വാസ്തുകൾ കൈകാര്യം ചെയ്തത്. വളരെ ഔദാര്യപൂർവ്വം അദ്ദേഹം എനിക്ക് മാർക്ക് തന്നതുകൊണ്ടാണ് ഞാൻ പാസ്സായത്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ കീഴിൽ കുറച്ചു കാലം പഠിച്ച് പഴയ നിയമത്തോട് ഒരു പ്രേമം തോന്നിയിട്ടാണ് തുടർ പഠനത്തിന് കാരണമായത്. കൂട്ടത്തിൽ വേറെ ചില അധ്യാപകരും കൂടെ അത് തുടരാൻ സഹായിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ പറയാൻ ശ്രമിച്ചത് വിജ്ഞാനത്തിൽ ഔന്നത്യത്തിൽ നിന്ന് ഒരാൾ അതിൻ്റെ വിനിമയത്തിൽ ഏറ്റവും പ്രാഥമികമായ തലത്തിലേക്ക് ഇറങ്ങിവിടാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നാണ്. ഇത്ര ലാളിത്യത്തോടുകൂടെ എബ്രായ ഭാഷയുടെ വ്യാകരണത്തിൻ്റെ നൂലാമാലകൾ പറഞ്ഞ് വിദ്യാർത്ഥികൾക്ക് അത് പ്രയോഗത്തിലാക്കാൻ സാധിക്കുന്ന വിധത്തിൽ പഠിപ്പിക്കുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ആ വിഷയത്തിൽ മാത്രമുള്ള ഒരു കഴിവായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. തുടർന്ന് ബാംഗ്ലൂരിലെ BD MPH കഴിഞ്ഞ് അന്ന് പത്തനംതിട്ടയിൽ സ്വാഗതായിരുന്ന ഞാൻ മലയാളത്തിലുണ്ടായിരുന്ന സെമിനാരി അധ്യാപകനായിരുന്നു. ന്യൂ ടെസ്റ്റമെന്റിന്റെ പുതിയ നിയമം ഭാഗം ഒഴിച്ച് ബാക്കിയെല്ലാം ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. എന്താണ് പഠിച്ചത് എന്നുള്ളത് അന്നത്തെ വിദ്യാർത്ഥികളോട് ചോദിച്ചാലും മനസ്സിലാവും. പക്ഷെ ഒരു കാര്യം എനിക്ക് ഓർത്തഡോക്സ് വിശ്വാസം പഠിപ്പിച്ചത് ശ്യാമോരച്ചന്റെ പുസ്തകത്തിൽ ഒരു ചരിത്രപരമായ ഒരു ശകലനവും
വേദശാസ്ത്രപരമായ പഠനവും വളരെ കൃത്യമായ വിലയിരുത്തലും അദ്ദേഹത്തിൻ്റെ കൗൺസിൽ ഓഫ് കാൻസർ ഓഫ് ദി എക്സാം എന്ന് പറയുന്ന പുസ്തകം ആ കൂട്ടത്തിൽ ജയന്തി കെലിയുടെ പന്ത്രണ്ട് പുസ്തകങ്ങൾ. പക്ഷേ പ്രാഥമികമായി ഒരു ടെക്സ്റ്റ് ബുക്ക് എന്ന വിധത്തിൽ കണക്കാക്കാറുള്ളത് ശ്യാമപ്രസാദ്. പഠനകാലത്ത് ഞങ്ങൾ തമ്മിൽ വളരെ അടുത്തൊരു അനുഭവം. എന്തുകൊണ്ടാണ് അങ്ങനെ ഉണ്ടായതെന്ന് എനിക്കറിയാം. ക്ലാസ്സിൽ 10-20 പേരുണ്ടായിരുന്നു. പക്ഷേ വൈകുന്നേരം അദ്ദേഹം പോകുന്ന വീട്ടിൽ പോകുന്ന കൂട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ കൂടെ പോവുകയും ശിവാജി നഗറിൽ നിന്ന് ഒരു കിലോ ഇറച്ചിയും മേടിച്ച് വീട്ടിൽ പോയി അദ്ദേഹത്തിൻ്റെ വളർത്തുന്നുണ്ട് ആയ അത് തയ്യാറാക്കി ഭക്ഷണത്തോട് കൂടെ കഴിച്ച് രാത്രി അദ്ദേഹത്തിൻ്റെ കൂടെ കഴിഞ്ഞ് പിറ്റേ ദിവസം സെമിനാരിയിലേക്ക് തിരിച്ചു പോകുന്ന ദിനങ്ങൾ ഇന്നും സജീവമായി എൻ്റെ മനസ്സിലാണ്. അതുകൊണ്ട് ഈ യോഗത്തിന് വിളിച്ചപ്പോൾ ഇതൊരു എന്നെ സംബന്ധിച്ച് ഒരു വൈകാരിക വിഷയമാണ്. ഞാൻ അത്ഭുതപ്പെട്ടത് കർത്താവ് പറഞ്ഞതുപോലെയാണ്, ഒരു പ്രവാചകനും തൻ്റെ പഠനത്തിൽ അംഗീകരിക്കപ്പെടില്ല എന്നുള്ളത്. ഒത്തിരി കാര്യം ചെയ്യാൻ വേണ്ടി അദ്ദേഹം സ്വന്തം പട്ടണത്തിൽ ചെന്ന് ചമ്മി പോണ ഒരു ഭാഗം നമുക്ക് പ്രസ്തുതമാണ്. ഒന്നും ചെയ്യാൻ പറ്റാതെ ഈ പത്തനംതിട്ട ഈ കോമല്ലൂർ പ്രത്യേകിച്ചും ഈ സെൻറ്റോമസ് ഇടവകയിൽ ജനിച്ചു വളർന്ന ആകാശത്തോളം ഔന്നത്യത്തിലെത്തിയ അദ്ദേഹത്തെ ഈ നാട്ടുകാർ കാര്യമായിട്ട് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് തിരുവേനി കുർബാൻ കഴിയുമ്പോൾ അദ്ദേഹത്തിന് 4 വാക്യങ്ങൾ പറഞ്ഞിരിക്കണം എന്ന് കേട്ടത് എന്നെ വളരെ അതിശയിപ്പിച്ചു. അതിൻ്റെ ഉത്തരവാദിത്വം അദ്ദേഹത്തെ ആദരിക്കുന്നു എന്ന് പറയുന്ന നിങ്ങളുടെ കുറ്റമാണ്. അദ്ദേഹത്തെ കാലികനാക്കാൻ സജീവനാക്കാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടില്ല. പ്രസിദ്ധനായ ഒരു അമേരിക്കൻ ദൈവശാസ്ത്രജ്ഞൻ ജോൺ കോക്ക് ജൂനിയർ എന്ന് പറയുന്നത് എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു ദൈവശാസ്ത്ര ശാഖയാണ് പ്രോസസ് തിയറി. അദ്ദേഹം പറയുന്നത് മരിക്കുന്ന മനുഷ്യർ മനുഷ്യന്റെ മനസ്സിൽ കുടിയേറുന്ന കുടിയേറി ഞങ്ങളുടെ നാട്ടിൽ കുന്നുകൊറത്തൊക്കെ പറയുന്ന ഒരു കുട്ടി എന്ന് കൊള്ളപ്പെടുത്തിനല്ല കുടിയേറി നിരന്തരമായി പ്രചോദനമാകാൻ അതാണ് അദ്ദേഹത്തെ സജീവനാക്കുന്നത്. മുഖസ്വർഗരാജ്യത്തെ കുറിച്ചും അവിടുത്തെ വലിയ പ്രൗഢിയെക്കുറിച്ചും ആരാധനയെക്കുറിച്ചും ഒക്കെ കഥകളൊക്കെ പറയും. പക്ഷെ നമ്മുടെ മനസ്സിൽ നിരന്തരമായ പ്രചോദനവും നമ്മെ അനവസരപ്പെടുത്തുന്ന നിർദ്ദേശങ്ങളുമായി നിലനിൽക്കുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് വളരെ വ്യത്യസ്തമാണ്. നഗരസഭയിലെ ഒരു പ്രധാന സ്വഭാവം ആരെങ്കിലും ചത്താലേക്ക് നോക്കുന്നു, ജീവിച്ചിരിക്കുന്നവരെ നമ്മൾ സാധാരണ ശ്രദ്ധിക്കുന്നു. ഇദ്ദേഹം ശത്രു കഴിഞ്ഞിട്ട് ഓർക്കുന്നില്ല എന്ന് പറഞ്ഞാലും ശത്രു കഴിഞ്ഞിട്ട് ഓർക്കുന്നത് നമ്മുടെ മുഖത്തിൻ്റെ വേദന മാറാനെ കുറിച്ചും ഒന്നാം തരത്തിൽ പാസ്സാവാനെ കുറിച്ചും പെൺകൊച്ചിന് നല്ല കല്യാണം കിട്ടാനൊക്കെയാണ്. ഞാനും നമ്മൾ തീർത്ഥാടനം എണ്ണ മെഴുകുകയും ഒക്കെ ആയിട്ട് പോകുന്നത് ഇദ്ദേഹത്തിൽ നിന്ന് അങ്ങനെയൊന്നും പ്രതീക്ഷിക്കാനില്ല. ആകെ കിട്ടാനുള്ളത് നല്ല ചിന്തകൾ, നല്ല നിർദ്ദേശങ്ങൾ. ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് പാശ്ചാത്യ സ്വഭാവം നമ്മുടെ ഏക സ്വഭാവവാദികൾ എന്ന് പറഞ്ഞത് ആക്ഷേപിച്ചുകൊണ്ടിരുന്ന ഒരു ലോകത്തേക്ക് യു ആർ റോങ് എന്ന് ശക്തമായി ചൂണ്ടുവരെ ഉയർത്താൻ സാധിച്ച ശ്രേഷ്ഠനായ ഒരു വ്യക്തിത്വം എന്ന് പറയുന്നത് അങ്ങനെയല്ല. അത് പുനഃപരിശോധിക്കേണ്ടിയിരിക്കുന്നു ആ ചിന്താഗതി. മറിച്ച് ഒരു കാലത്ത് ദൈവത്തെ അറിയാനുള്ള താല്പര്യത്തിൽ ഉരുത്തിരിഞ്ഞു വന്ന ചില ചിന്തകൾ പോപ്പിന്റെ അപ്രമാദത്വ ശൈലിയുടെ പിൻബലത്തോടുകൂടെ നടപ്പാക്കാൻ ശ്രമിച്ചപ്പോൾ എതിർത്തു എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രശ്നം എന്ന ഭാവം ലോകത്തെ അറിയിക്കാൻ സാധിച്ചത് അദ്ദേഹത്തിൻ്റെ പഠനവും പഠനത്തിൻ്റെ പ്രകാശിത ഭാവമായ ഈ പുസ്തകമാണ്. വളരെ
തീക്ഷ്ണമായ ഒരു വികാരം അദ്ദേഹത്തിന് ഈ നിലപാടിനെ കുറിച്ചുണ്ടായി. അത് പൊതുവെ അംഗീകരിക്കപ്പെട്ടിട്ടുള്ളത് അല്ല. അതുപോലെ തന്നെയാണ് അദ്ദേഹത്തിന്റെ മനകര സഭയെ കുറിച്ചുണ്ടായത്. അദ്ദേഹം പ്രാഥമികമായ വൈദിക വിദ്യാഭ്യാസം നടത്തിയത് ഇന്നിപ്പോൾ പാത്രം എന്ന് പറയുന്ന അത് കഴിഞ്ഞ് അലുവായില് അലക്ഷിത ഫൈനാൻസിനോട് താമസിച്ചു. സഭയുടെ വീണ്ടുമുള്ള വളർപ്പിന്റെ പശ്ചാത്തലത്തിൽ അദ്ദേഹം ഇനി ഇങ്ങനെ പോകുന്നത് ശരിയല്ല എന്ന് ചിന്തിച്ച ഒരാളാണ്. ഈ ഏത് പക്ഷമായ മലങ്കര സഭയെ കുറിച്ചും അതുപോലെ തന്നെ തീവ്രമായ വികാരമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം ഇതൊരു ഇന്ത്യൻ സഭയോ എന്ന് ചോദിക്കേണ്ടി വന്നത്. മലയാളിക്ക് അടിമത്വം ഒരു സ്വപ്നമുള്ള ഏർപ്പാടാണ്. തനതായെന്ന് ചിന്തിക്കേണ്ടി വരില്ല, തനതായൊന്ന് സൃഷ്ടിക്കേണ്ടി വരില്ല, തനതായൊന്ന് പോകേണ്ടി വരില്ല. കാണിച്ചു തരുന്ന മാർഗത്തിലൂടെ അടിമയെ പോലെ നടക്കുക സുഖമുള്ള ഒരു ഏർപ്പാടാണ്. അത് നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിലുണ്ട്, നമ്മുടെ സദാന്തത്തിലുണ്ട്, നമ്മുടെ ദൈനംദിന ജീവിതത്തിലും മറ്റ് വ്യാവഹാരിക തലങ്ങളിലുമില്ല. പക്ഷെ അദ്ദേഹം ഒരേ സമയം വിശ്വാസത്തിന്റെ ഐക്യത്തിൽ നിലനിൽക്കുകയും അതേസമയം തന്നെ പ്രാദേശികമായ ജീവിതശൈലിയുടെ പച്ചപ്പുള്ള ആരാധന ജീവിതശൈലി സൃഷ്ടിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. പക്ഷെ അവർക്ക് നമുക്ക് ആദരിക്കാൻ സാധിക്കാതെ പോയ കാര്യങ്ങളാണ്. അതിനപ്പുറത്ത് ഇവിടെ പലരും പരാമർശിച്ച ഒരു കാര്യം എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയേണ്ടത് മനുഷ്യ സ്നേഹി എന്നുള്ളതാണ്. അത്യന്തികമായി പാശ്ചാത്യ ദൈവശാസ്ത്ര സമീപനത്തിൽ നിന്ന് വ്യത്യസ്തമായി മനുഷ്യൻ ദൈവസൃഷ്ടിയാണ് എന്നും അതുകൊണ്ട് കേവലമായി നല്ലതാണ് എന്നും ബോധ്യമുണ്ടായിരുന്നു. പലരും ഈ ആധുനിക കാലത്ത് മനുഷ്യരെ പാപികൾ എന്ന് വിളിച്ച് ആക്ഷേപിക്കാൻ അവഗണിക്കാൻ ശ്രമിക്കുമ്പോഴും ആളുകളെ കുറ്റബോധമുള്ളവരാക്കി തീർത്ത് തങ്ങളുടെ ആൾക്കൂട്ടത്തിന്റെ ഭാഗമാക്കാൻ ശ്രമിക്കുമ്പോഴും പക്ഷെ അദ്ദേഹം വളരെ ദൃഢമായും ഉത്തമ ബോധ്യത്തോടെയും കഴിച്ചിരുന്നത് മനുഷ്യൻ അടിസ്ഥാനപരമായി വിശുദ്ധന. അത് ഏതെല്ലാം മാർഗത്തിൽ പോയാൽ അദ്ദേഹം വിവാഹിതനായി എന്നുള്ളത് വലിയൊരു പാതകമായി ചില ആളുകൾക്ക് വ്യാഖ്യാനിക്കുന്ന ആളല്ല, മറിച്ച് ഉത്തമ ബോധ്യത്തോടും കൂടെ ചെയ്തൊരു കാര്യം ആത്മാർത്ഥതയുടെ പ്രകാശനമായിരുന്നു എന്ന് വിശ്വസിക്കുന്ന ആൾ. അതിന് എൻ്റെതായ കാരണമുണ്ട്, സമാധാനമായ കാരണങ്ങളുണ്ട്. ഇതേക്കുറിച്ചും അദ്ദേഹം സംസാരിച്ചു. അഭിവാസിത പട്ടക്കാരൻ എന്ന് പറയുന്നത് വേർപ്പാടില്ല. അങ്ങനെ ഉണ്ടാക്കിയ ആളുകൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ പട്ടക്കാർക്ക് വിവാഹം ചെയ്യാനുള്ള സാഹചര്യം സൃഷ്ടിക്കേണ്ടിയിരുന്നതാണ്. പക്ഷെ എന്തുകൊണ്ടോ അതുണ്ടാക്കാതെ പോവുകയും പിന്നെ വിവാഹം കഴിക്കുന്നവരെല്ലാം പുറത്താകണം എന്ന് നിർബന്ധിക്കുകയും ചെയ്തുകൊണ്ട് നമുക്ക് നഷ്ടപ്പെട്ട ഒരു മണിമുത്താണ് അല്ലെങ്കിൽ അദ്ദേഹം ആരംഭകാലം മുതലേ പക്ഷെ കുറച്ചു കാലം എത്യോപ്യയിൽ പോയി പഠിപ്പിച്ചു എന്നുള്ളത് വെച്ചാൽ ബാക്കി സറാമ്പൂരോ ബ്രിട്ടീഷിലോ ഒക്കെ പോകുന്നതിന് പകരം നമ്മുടെ പഠിപ്പിക്കാൻ ശ്രേഷ്ഠനായ അദ്ദേഹത്തിന്റെ സ്മരണയ്ക്ക് മുമ്പിൽ ഞാൻ ഈ വിദ്യാർത്ഥിയുടെ ആദരവുകൾ അർപ്പിക്കുക. പക്ഷേ തീർക്കുന്നതിന് മുമ്പ് ഈ കൂടിയിരിക്കുന്ന ആളുകളുടെ മുമ്പിൽ ഒരു ചാലഞ്ച് ചാലഞ്ചിന്റെ കാര്യമാണ്. സുപ്രീം കോടതിയിലൊന്നും പോകേണ്ട കാര്യമില്ല. നിങ്ങൾ ഇങ്ങനെ കൂടി വരും, ഞങ്ങളെ പോലെയുള്ള കുറേ ആളുകൾ വന്ന് ഞങ്ങൾക്ക് അന്നേരം തോന്നുന്ന കുറേ കാര്യങ്ങൾ പറയും. അടുത്ത വർഷം വരെ കാത്തിരിക്കും, ഇനി ഇങ്ങനെ കുറേ കാര്യങ്ങൾ കേൾക്കാം. ഇതിലൊരു വ്യത്യാസം ഉണ്ടാക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും സ്വർഗസ്വഭ ചെയ്യുന്ന കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ടല്ലേ. പക്ഷേ കൃത്യമായി
അദ്ദേഹത്തിൻ്റെ നാമം പഠന മേഖലയിൽ അനശ്വരമാകത്തക്ക രൂപത്തിൽ ഫൗണ്ടേഷൻ ഉണ്ടാകും. അതിൻ്റെ ചുമതല അദ്ദേഹത്തെ ആദരിക്കുന്ന, അദ്ദേഹത്തെ സ്മരിക്കാൻ ആഗ്രഹിക്കുന്ന, സ്മരണ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാവരും ചേർന്ന് ഏറ്റെടുക്കേണ്ട വെല്ലുവിളിയാണ്. ആ വെല്ലുവിളി ഏറ്റെടുക്കുമ്പോൾ അതിൻ്റെ വിശദാംശങ്ങളെ കുറിച്ച് സാവകാശം ചിന്തിക്കാവുന്നതാണ്. പക്ഷെ ഇവിടെ ആ വെല്ലുവിളി ഏറ്റെടുക്കാൻ തയ്യാറാവുകയും അതിനായ ഒരു മുൻ നിര പ്രവർത്തനം ഉണ്ടാവുകയും ചെയ്താൽ ആ കൂടെ നിൽക്കാൻ എനിക്ക് തീർച്ചയായും സന്തോഷം. അത് ഒരു വിദ്യാർത്ഥിയുടെ ഗുരുദക്ഷിണയായി മാത്രം കണ്ടാക്കുന്നു. വിസ്മരിക്കപ്പെടേണ്ട ഒരു വ്യക്തി അല്ല കഴിയും. ധാരാളം ആളുകൾ ഈ ലോകത്ത് ജനിക്കുകയും ജീവിക്കുകയും കടന്നു പോവുകയും ചെയ്തു. ചിലർ സ്മരിക്കപ്പെടുന്നുണ്ട്, പക്ഷേ ചിലർ എന്തോ കാരണത്താൽ സ്മരിക്കപ്പെടാതെ പോകും. അങ്ങനെ ഒരാളാകാൻ ഇടയാകരുത് ബഹുമാനായ പൗരപാദ ഡോക്ടർ നിശ്ചയിച്ചാണ്. നിങ്ങൾക്ക് അദ്ദേഹത്തിന് ജന്മം നൽകി ഈ നാളിൽ അദ്ദേഹം ജനിച്ചു വളർന്ന കുടുംബത്തിൽ അദ്ദേഹം പ്രാഥമിക ആരാധന നടത്തിയ ഈ ഇടവകയ്ക്ക് അതിനുള്ള ബാധ്യത ഉത്തരവാദിത്വം, ആ ഉത്തരവാദിത്വം നിറവേറ്റാനുള്ള കൂടിയാലോചന ഇന്ന് ആരംഭിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ എന്ന ശലഞ്ചോടുകൂടെ ഈ അനുസ്മരണയോട് നിങ്ങൾ നാം നിങ്ങളെല്ലാവരുടെയും